നിങ്ങൾ അന്ത്യനാളിൽ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങളെ പേരിനോടുകൂടെ വാപ്പാന്റെ പേരും ചേർത്തിയിട്ട് നിങ്ങളെ പേര് വിളിക്കും. അതുകൊണ്ട് അവിടെ ആ പേര് മുഴങ്ങുമ്പോ ഈ സാനീയ ജാതി സാധനം വളരെ മോശപ്പെട്ട പേരുകൾ അത് ഒഴിവാക്കണം, നല്ല പേരിടുക എന്ന്. വലാ തനാബസൂ ബിൽ അൽഖാബ്, വഷളൻ നാമം കൊണ്ട് നിങ്ങൾ ആരും വിളിക്കണ്ട. അവനെ തിരിച്ചറിയണമെങ്കിൽ അത് അങ്ങോട്ട് ഫേമസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ അതെന്നെ പറയണം. അവന് ഇഷ്ടമല്ലെങ്കിൽ പറയാൻ പാടില്ല. എന്തുകൊണ്ട്? മുഅ്മിനായതിനു ശേഷം വഷളൻ നാമം പ്രയോഗിക്കുന്നത് വളരെ നീചമാകുന്നു. ഈമാനുള്ള ആളുകൾക്ക് ചേരൂലട്ടോ മോശപ്പെട്ട പേര് വിളിക്കല്. മോശപ്പെട്ട പേര് വിളിക്കല് ഈമാനുള്ളവർക്ക് പറ്റൂല. എന്നിട്ട് അല്ല ഒരു വലിയൊരു ഗൗരവമുള്ള അപരാധമായി പറയാൻ, വമല്ലം യതുബ ഫഉലാഇകഹുമുല്ലാലിമൂൻ, മറ്റുള്ളവനെ കളിയാക്കുന്ന ആളുകൾ, പരിഹസിക്കുന്ന ആളുകൾ, കുത്തുവാക്ക് പ്രയോഗിക്കുന്ന ആളുകൾ, മോശം പേരുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കുന്ന ആളുകൾ, ഇതിൽ നിന്നു പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ, ഈ വൃത്തികെട്ട ഏർപ്പാട് നിർത്തിയിട്ടില്ലെങ്കിൽ, നാളെ പരലോകത്ത് അക്രമികളുടെ കൂട്ടത്തിലായിരിക്കും അവർ ഉണ്ടാവുക. അവരക്രമികളുടെ കൂട്ട, നിസാര സംഭവല്ലേ, ഒരു കളിയാക്കല്, ഒരു തമാശ പറയല്, നിസാര സംഭവല്ലേ. നല്ല പറയുന്നു, തൗബ ചെയ്തോ, കാരണം അല്ലെങ്കിൽ അന്ത്യനാളിൽ ലാലിമീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും അവരുണ്ടാവുക എന്ന് പടച്ച തമ്പുരാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കല, വിനോദം, തമാശകൾ, കായികമായ വിനോദങ്ങൾ, ഇത് രണ്ടു തരണ്ട്, ഏതും രണ്ടു തരത്തല്ലോ, മനുഷ്യ രണ്ടു തരല്ലേ. വേണ്ട, നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ആരാധനാ കർമ്മങ്ങൾ, അതുമില്ലേ? രണ്ട് ഐറ്റംസ് ഉണ്ട് ഉണ്ട് ഇല്ലേ? ഈമാൻ ഉപകരിക്കാത്തൊരു ഈമാനുണ്ട്, മുനാഫിക്കീങ്ങളെ ഈമാന്, മുഅ്മിനീങ്ങളെ ഈമാനാണ് ഉപകരിക്കുക. അപ്പൊ ഈമാനും ഉണ്ട് രണ്ടു തരം വിശ്വാസം, കലർപ്പുള്ള നിഫാഖ് കലർന്ന വിശ്വാസം, പിന്നെ ഇഖ്ലാസ് ഉള്ള നിഷ്കളങ്കമായ വിശ്വാസം. നിസ്കാരോ വയലിലേക്ക് നരകത്തിലേക്ക് എത്തിക്കുന്ന നമസ്കാരം, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നമസ്കാരം. ദാനം ചെയ്ത ഒരു ധർമ്മിഷ്ഠനായ ആള് നരകത്തിൽ വീണത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ലേ, വലിയ ധർമ്മിഷ്ഠനായ ആള്, ഉദാരമതിയായ ആള്. അപ്പോ ദാനം കൊണ്ടും നരകത്തിൽ പോവും, സ്വർഗത്തിലും പോവും. അപ്പൊ ദാന രണ്ട് ഐറ്റംസ് ഉണ്ട്. ജ്ഞാനം, അറിവ്, അത് രണ്ട് ഐറ്റംസ് ഇല്ലേ? നല്ലതും ഇതുപോലെ കലകളും കളികളും തമാശകളും വിനോദങ്ങളും, അതും രണ്ട് തരമുണ്ട്. ഇന്നുള്ള കളികൾ, തമാശകൾ, വിനോദങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, പുതിയ ജനറേഷനോട് ഇന്നുള്ള കലാസാഹിത്യങ്ങളും വിനോദങ്ങളും എന്തിനാണെന്ന് അവരോട് ചോദിച്ചാൽ എന്തായിരിക്കും അവർ മറുപടി പറയാ? എന്താ മറുപടി പറയാൻ ഉണ്ടാകുക? കൂടുതൽ ആളുകളും പറയുന്നത് ടൈം പാസ് അല്ലേ, ടൈം പാസ്, നേരം പോക്കിന്, ഒരു പണിയില്ല, നേരം പോയി കിട്ടുന്നില്ല, എന്നാ ഇപ്പൊ ഒന്ന് സിനിമയ്ക്ക് പോവാ, അല്ലെങ്കിൽ ഒരു ക്യാരംസ് കളിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെസ് കളിക്കാം, അല്ലെങ്കിൽ ടി വി ഒന്ന് ഓൺ ചെയ്തിട്ട് എന്താ അതിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് കാണാം. ഇങ്ങനെ ടൈം പാസിന് വേണ്ടിയുള്ള കലകൾ, വിനോദങ്ങൾ, അതിനെ ഇസ്ലാം പൂർണമായി എതിർക്കുന്നു. കാരണം എന്തേ? മനുഷ്യന് ഈ ഭൂമുഖത്ത് നൽകപ്പെട്ട ആയുസ് അമൂല്യമാണ്. ആ അമൂല്യമായ ആയുസിനെ വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത കാര്യമാണ്. മുത്തുനബിയുടെ ഉണർത്തലിൽ കാണാം, നിഅമത്താനി മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനന്നാസ്, അസ്സിഹത്തു വൽ ഫറാഗ്. കൂടുതൽ ജനങ്ങളും വഞ്ചിതരായ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. കൂടുതൽ ജനങ്ങളും, 99% ജനങ്ങളും പിഴച്ചുപോയ രണ്ട് അനുഗ്രഹങ്ങൾ, വഞ്ചനയിൽ അകപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങൾ. അതെന്താ? പണാണോ? പണമല്ല. അസ്സിഹത്തു വൽ ഫറാഗ്, നല്ല ഫിറ്റഡ് ബോഡി, ആരോഗ്യമുള്ള ശരീരം. വൽ ഫറാഗ്, ഫ്രീ ആയ ടൈം, ഒഴിഞ്ഞ സമയം. ഈ രണ്ട് അനുഗ്രഹങ്ങൾ വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ മനുഷ്യർ പിഴച്ചു പോയിട്ടുണ്ട്, വഞ്ചനയിൽ അകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ കലാം എന്താ പഠിപ്പിച്ചത്? വൽ അസ്ർ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ.
ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത് വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ് സബ്ർ. ചെറിയ ഒരു അധ്യായത്തിലൂടെ എത്ര വലിയ ആശയമാണ് അല്ലാഹു ഇട്ടു തരുന്നത്. പരിശുദ്ധ ഖുർആനിലെ ചെറിയ ഒരു സൂറയാണ് സൂറത്തുൽ അസർ. എന്താണ് പറയുന്നത്? വൽ അസർ, സമയത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. സത്യം ചെയ്ത് ഒരു കാര്യം വെച്ച് അല്ലാഹു സത്യം ചെയ്യുമ്പോ പിറകെ പറയുന്ന വിഷയവും അതും തമ്മിൽ ബന്ധമുണ്ടാവും. അത് അതിൽ നിന്നൊരു പാഠമുണ്ടാകും ആ സത്യത്തിൽ. സൂറത്ത് ആദിയാത്തിൽ വൽ ആദിയാത്തി ളബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ. ഈ അഞ്ചു കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ആണയിട്ട് പറഞ്ഞു, കിതച്ചു കുതിച്ചോടുന്ന കുതിരകൾ ആ ഓട്ടത്തിൽ അവകളുടെ കുളമ്പ് പാറക്കല്ലുകളിലും ചരലുകളിലും ഇട്ടടിച്ചിട്ട് തീപ്പൊരി പറത്തുന്ന കുതിരകൾ പ്രഭാത സമയത്ത് തന്നെ ആക്രമണ വീര്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെടുന്ന കുതിരകൾ, ശത്രുസേനയുടെ ഇടയിലേക്ക് ഇരച്ച് കയറുന്ന കുതിരകൾ, എന്നിട്ട് അന്തരീക്ഷത്തിൽ പൊടി പറത്തുന്ന ആ യുദ്ധമുഖത്ത് കുതിരകൾ ഓടിക്കിതച്ച് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ പറത്തിവിടുന്ന അങ്ങനത്തെ കുതിരകളെ സത്യം. ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലക്കനൂദ്, മനുഷ്യരിലൊരു ഗ്രൂപ്പ് അള്ളാഹുവിനോട് നന്ദി കെട്ട ഗ്രൂപ്പാണ്. എന്താ ഈ സത്യവും ഈ പറഞ്ഞ വിഷയവും തമ്മിലുള്ള ബന്ധം? ബുദ്ധിയുള്ള സമൂഹം ആലോചിക്കണല്ലോ, അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അല്ലേ. വല്ലാദിയാത്തി ളബ്ഹ ഫൽ മൂരിയാത്തി ഖദ്ഹ ഫൽ മുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ്അ ഫവസത്ന ബിഹി ജമ്അ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്തായി പറഞ്ഞു? ഈ നാൽക്കാലിയായ കുതിര അതിന്റെ യജമാനന് വഴിപ്പെട്ട് എന്തൊക്കെ ത്യാഗം ചെയ്യുന്നു. രാവിലെയാണ് ഞാനിപ്പൊ യുദ്ധത്തിന് വരൂല എന്ന് കുതിര പറയൂല. ഇത്ര ശക്തമായി ശത്രുസേനയുടെ ഇടയിലേക്ക് ഇരച്ചു കയറാൻ എനിക്ക് പറ്റൂല, അത് ജീവൻ അപായമുണ്ടാക്കുന്ന സംഗതിയാണെന്ന് കരുതി കുതിര പിൻവലിയൂല. ഇങ്ങനെ യജമാനന് വഴിപ്പെടുന്ന കുതിര, എന്നാൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യവർഗത്തിലൊരു വിഭാഗം ഈ കുതിരയുടെ അത്ര പോലും നന്ദിയില്ലാത്ത ഗ്രൂപ്പുണ്ട്. സമയത്തെ തന്നെയാണ് സത്യം, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, നിശ്ചയം മനുഷ്യരെല്ലാം മഹാനഷ്ടത്തിലാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, നാശത്തിലാണ്. ഇസ്തിഗ്റാഖിന്റെ അലിഫ് ലാമാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസർ. സകല മനുഷ്യരും നഷ്ടത്തിലാണ് ഓടുന്നത്. എന്ന് വെച്ചാൽ സമയത്തെ വെച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ഏതു സമയം? ഭാവിയെന്നോ ഭൂതമെന്നോ വർത്തമാനമെന്നോ ഇവിടെ അള്ളാഹു പറഞ്ഞില്ല, നിരുപാധികം സമയം. അപ്പോ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അതിൽ ഉൾപ്പെട്ടു. സമയം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡും അമൂല്യമാണ്. ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്കൻഡിൽ ശാസ്ത്രം പറയുന്നു, ഒറ്റ സെക്കൻഡിൽ പ്രകാശത്തിന് 180,000 മൈൽ സഞ്ചരിക്കാനാകും. ഒരു സെക്കൻഡിൽ പ്രകാശം 180,000 മൈൽ സഞ്ചരിക്കും. നമുക്കൊരു സെക്കൻഡിൽ എന്താ ചെയ്യാൻ പറ്റുക? അതിലേറെ വേഗതയുള്ള വേറെ ചില പണി ചെയ്യാൻ പറ്റും. ഒരു നിശ്വാസ സമയത്തെ, ഒരു നിമിഷ സമയത്തെ അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്ര്, അതിന് ഈ പ്രകാശത്തെക്കാൾ ശക്തിയുണ്ട് എന്ന് നബിവചനങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. നമ്മുടെ അടിസ്ഥാന മൂലധനം അതിവേഗം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാകുന്നു. ഇമാം റാസി റഹിമഹുള്ള ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു ജ്ഞാനിയുടെ ചരിത്രം പറയുന്നുണ്ട്. എന്താ ജ്ഞാനിയുടെ ചരിത്രം? ഒരു ആരിഫായ മനുഷ്യൻ പറയാ, ഞാൻ ഈ വല്ലാസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്ന സൂറയുടെ അർത്ഥം പഠിച്ചത് ഒരു ഐസ് മിഠായി കച്ചവടക്കാരനിൽ നിന്നാണ്. എന്ത്? ഒരു ഐസ് മിഠായി കച്ചവടക്കാരൻ. ഈ മക്കളെയൊക്കെ മുന്നിലൂടെ പോകുന്ന ഐസ് കച്ചവടക്കാരുണ്ടല്ലോ. ഒരു ദിവസം ഞാൻ പട്ടണത്തിലെത്തിയപ്പോ ജ്ഞാനി പറയുന്നു, ഒരു ഐസ് മിഠായി കച്ചവടക്കാരൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, മൂലധനം അലിഞ്ഞു തേഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവനോട് കരുണ കാണിക്കണേ. എന്ത്?
മൂലധനം അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവനോട് കരുണ കാണിക്കണേ. അദ്ദേഹം ആ ഐസ് കച്ചവടം തകൃതിയാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് സഹതാപം ഉണ്ടാക്കിയിട്ട് കച്ചവടം നടത്തി. ഈ ഇദ്ദേഹത്തിന്റെ വാക്ക് പട്ടണത്തിൽ ഉറക്കെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനി ഇത് കേട്ടപ്പോ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇതാണ് അല്ലാഹു പറഞ്ഞ സൂറത്തുൽ അസറിന്റെ ആശയം അർത്ഥം. വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യരെല്ലാം മഹാനഷ്ടത്തിലാകുന്നു. സമയത്തെ തന്നെ സത്യം, മനുഷ്യായുസ് വെയിലേറ്റ ഹിമക്കട്ട പോലെ അതിവേഗം അലിഞ്ഞു തേഞ്ഞു മാഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു ഈ സൂറയിലൂടെ പഠിപ്പിക്കുന്നത് എന്താ? സമയം കൊണ്ട് ലാഭമുണ്ടാക്കാം, സമയം കൊണ്ട് മഹാനഷ്ടവും വരുത്തി തീർക്കാം. ലാഭമുണ്ടാക്കാനുള്ള വഴി എന്താ? വളരെ പെട്ടെന്ന് 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 നന്മകളിൽ വ്യാപൃതരായിട്ട് ലാഭകരമാക്കുക. ഒരു അറബി ചൊല്ലുണ്ട്, അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഉഹു യഖ്തഉക. അൽ വഖ്തു സൈഫുൻ, സമയം ഒരു മൂർച്ചയേറിയ വാളാണ്. ഇല്ലം തഖ്തഉഹു, ആ സമയമാകുന്ന വാളിനെ നീ മുറിച്ച് കണ്ടിച്ചിട്ടില്ലെങ്കിൽ, അതിനെ നീ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, യഖ്തഉക, ആ സമയമാകുന്ന വാള് നിന്നെ കൊല്ലും, നിന്നെ പീസ് പീസാക്കും. അപ്പൊ സമയത്തെ വാളിനോട്, മൂർച്ചയേറിയ വാളിനോട് ഉപമിച്ചു. അപ്പോ അല്ലാഹു ഈ സൂറയിൽ എന്താ പഠിപ്പിച്ചത്? സമയത്തെ ലാഭകരമാക്കാൻ ചതുർഗുണങ്ങൾ വേണം, നാലു ഗുണങ്ങൾ. നാല് വഴികളിലൂടെ സമയത്തെ ലാഭകരമാക്കണം. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈമാൻ, അമലു സ്വാലിഹാത്, നല്ല പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ. സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. ഇത് ഓരോന്നും എടുത്ത് വിശദീകരിക്കേണ്ടതുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഈ നാല് ഗുണങ്ങളിലൂടെ നിങ്ങളുടെ സമയത്തെ മുഴുവനും നിങ്ങൾക്ക് ലാഭകരമാക്കി തീർക്കാൻ സാധിക്കും, അല്ലെങ്കിലോ മഹാനഷ്ടമായിരിക്കും അതുകൊണ്ടുണ്ടാവുക. സമയത്തെ കൊല്ലുന്ന ആളുകൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന കലകൾ, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കളി തമാശ വിനോദങ്ങൾ, അത് കേവലം ടൈം പാസിന് വേണ്ടിയുള്ളതല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് കളി തമാശകൾ, വിനോദങ്ങൾ, കലകൾ, കായികാഭ്യാസങ്ങൾ ഉണ്ട്. നമുക്കത് പഠിക്കണം. ചെറിയ രീതിയിൽ ഒരു റിസർച്ച്, ഒരു ചർച്ച നമുക്ക് അതേ കുറിച്ചാകാം. കാരണം ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് നടക്കുന്ന കലകളെക്കുറിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്നറിയണമല്ലോ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു തരുന്ന കലകൾ അത് കേവലം കളിയല്ല. എന്തിനാ കളിക്കുന്നത്? കളിക്കാൻ വേണ്ടി കളിക്കുക. എന്തിനാ തമാശ കളിക്കുന്നത്? ഒരു തമാശക്ക് വേണ്ടി തമാശ. എന്തിനാ കായികാഭ്യാസം? ഒരു ടൈം പാസിന് വേണ്ടി. ഇങ്ങനെയില്ല. എന്തിനാ ഫലിതം പറഞ്ഞത്? ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തിനാ കായികാഭ്യാസം നടത്തിയത്? ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒറ്റ വാക്കിൽ നമുക്ക് വിലയിരുത്താം. മനസ്സിനോ ശരീരത്തിനോ ഗുണം ചെയ്യുന്ന, നാശത്തിലേക്ക് കൊണ്ടുപോകാത്ത കലകളെ മുഴുവൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. എന്താ